വ്യത്യാസം വരാത്ത വിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് പറയുന്ന ദൈവിക ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ് പഠിച്ചവന്റെ കലാമാ. ഇത് എക്സ് മുസ്ലിമിന് മനസ്സിലാവൂല, ഇത് നിരീശ്വരവാദികൾക്ക് മനസ്സിലാവൂല, ഇത് മറ്റുള്ള ആളുകൾക്ക് ദഹിക്കൂല. പക്ഷെ വാരിയല്ല് കൊണ്ട് മുഴപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ജ്വലിക്കുന്ന ഈമാനുള്ള മക്കളെ, ഈമാനുള്ള സഹോദരങ്ങളെ, പിതാക്കന്മാരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ എന്താ, എനിക്ക് സന്താനങ്ങളെ പടച്ചവനെ തന്നില്ലെങ്കിൽ എന്താ, എനിക്ക് മറുമരുന്നായി പടച്ചവൻ മുന്നോട്ട് പറവെച്ച എനിക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യമുണ്ട്, അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്താനം കിട്ടുമെന്ന് ഉറപ്പുള്ള ഈമാനുള്ള ഇസ്തിഖാമത്തുള്ള യക്കീനുള്ള ആളുകളായി മാറണേ. അല്ലാഹു അതിന് തൗഫീക്ക് തരട്ടെ. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയാണ്, സഹോദരാ, ഇത് ഞാനല്ല പറഞ്ഞത്, മക്കളില്ലാത്തവനും മഴയില്ലാത്തവനും കഷ്ടപ്പെടുന്നവനും ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് പറഞ്ഞ എന്റെ നസീഹത്തല്ല, എന്റെ ഉപദേശമല്ല, എന്റെ വാക്കുകളല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു നൂഹിലെ ഒരു ആയത്ത് ഓതി കൊടുത്തിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഏതാണ് ആയത്തെന്നറിയോ? ആമുഖമായി ഞാൻ ബറക്കത്തിന് ഓതി വെച്ച ആയത്താണ്. അല്ലാഹു പറഞ്ഞത് എന്താണ്? ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലി വബനീ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു പറയുന്നു, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുന്നതാ. ഒന്നാമത് ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹു തരുന്നത് പാപങ്ങൾ പുറക്കലാ. അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയാൽ കൂമ്പാരമായി നീ തെറ്റുകൾ ചെയ്തെങ്കിലും നീട്ടുന്ന കൈ തെറ്റാത്ത റബ്ബാ പിന്നെയും എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ മുന്നിലെ കരങ്ങൾ നീട്ടിക്കിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയ പൊന്നുമോനെ പൊന്നുമോളെ, അള്ളാഹു അതങ്ങ് പുറത്തു തരും ഒന്ന്. ഇനി രണ്ടാമത് അള്ളാഹു ഇസ്തിഗ്ഫാറിലൂടെ തരുന്നത് എന്തെന്നറിയോ? അള്ളാഹു പറയുന്നു, യുർസിലി സമാ അലൈക്കും മിദ്റാറ, ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴത്തുള്ളികളല്ല ഇറക്കി തരുന്നതാ. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മഴയില്ലാത്ത സമയത്ത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? കരളുരുകിയിട്ട് കണ്ണുനീര് ചാലിട്ടൊഴുക്കിയിട്ട് ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനോട് പറയണം, ഇതെന്റെ വാക്കല്ല, ഹസൻ ബസ്രി തങ്ങളുടെ വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. യുർസിലി സമാ അലൈക്കും മിദ്റാറ, സമൃദ്ധമായി ആകാശം എന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയാകുന്ന മഴത്തുള്ളികള് ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പെയ്യിപ്പിക്കുന്നവനാരാ? അല്ലാഹു പറഞ്ഞല്ലോ, വൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅന സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ. ആകാശലോകത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് അല്ലാഹു സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ചിട്ട് ഈ ഭൂമിയിലെ തോട്ടങ്ങളും വൃക്ഷലതാദികളെയും മുളപ്പിക്കുമെന്നല്ല പറഞ്ഞല്ലോ. അത് തരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിലേക്ക് കരളുരുകിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യല. വീണ്ടും അല്ല പറയുന്ന തീരുന്നില്ല, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട വിധം ചൊല്ലിയാ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാ. കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ രോദനത്തിന്റെ രാപ്പകലുകൾ തള്ളി നീക്കുന്നവരെ, ഒരു നയാ പൈസ കയ്യില്ലാതെ വിഷമിക്കുന്നവരെ, ഒരുപാട് പ്രയാസത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആരാന്റെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരുമ്പോ കഷ്ടപ്പാട് മാറാൻ അല്ലാഹു മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യമതാണ്. നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് അല്ല തരുന്നതാണ്. പിന്നെ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾക്ക് മക്കളെയും അല്ലാഹു തരും, ധാരാളം മക്കളെയും തരും.
മഴയില്ലാത്ത നാട്ടിൽ ഇസ്തഗ്ഫാറും മരുന്ന്, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഇസ്തഗ്ഫാറും മരുന്ന്. ഇതൊക്കെ ആരോടായി പറയാ? മുസ്ലിം ഉമ്മത്തിനോടല്ലേ പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പറയാ? അതെങ്കിലും ഒരാള് അവരുടെ നസീഹത്തിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരിശുദ്ധ, വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെല്ലാരും ഐക്യത്തോടെ കഴിയുന്ന ഒരു നാടാണ്. ഇന്നലെ ഞാൻ കന്നാടം മടിക്കൈ അല്ലേ, കന്നാടം മടിക്കൈ എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് ആ ഭാഗത്തായിരുന്നു പ്രസംഗം. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാരും ഒരുപോലെ സഹകരിക്കുന്ന ഒരു നാടാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു നിലനിർത്തട്ടെ. അല്ലേ, കർണാടകയിൽ നിന്നൊരു ചെറിയ കാറ്റ് ഇങ്ങനെ അടിച്ച്, രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയം പറയല്ല, ഒരു നല്ലൊരു ആശ്വാസത്തിന്റെ കാറ്റടിച്ചിട്ടുണ്ട്. അതിങ്ങനെ വെറുപ്പ് സൗത്ത് ഇന്ത്യയിൽ ഓടില്ല എന്നതിന്റെ സത്യ സന്ദേശമാണ്. തെക്കേ ഇന്ത്യയില് ഒരിക്കലും വെറുപ്പിന്റെ രാഷ്ട്രീയം ഓടില്ല എന്നൊരു സന്ദേശമാണ്. അള്ളാഹു നമ്മുടെ നാടിനെ നന്നാക്കി തരട്ടെ. ഇവിടെ ഹിന്ദുക്കളും വേണം, അമ്പലവും വേണം. ഇവിടെ മുസ്ലിങ്ങളും വേണം, പള്ളികളും വേണം. ഇവിടെ ചർച്ചകളും വേണം, ക്രിസ്ത്യാനികളും വേണം. ഇവിടെ ബുദ്ധന്മാരും വേണം, ബുദ്ധവിഹാരങ്ങളും വേണം. ഇവിടെ ഗുരുദ്ധാരകളും വേണം, അവരുടെ അനുയായികളും വേണം. ഇവിടെ എല്ലാം വേണം. അമ്പലത്തിൽ നിന്ന് ശംഖുലിയും പള്ളിയിൽ നിന്ന് ബാങ്കുലിയും അതുപോലെ ചർച്ചിൽ നിന്ന് മണിനാഥവും മുഴങ്ങുന്ന സുന്ദരമായ ഒരു ആ ഭൂമികയുടെ പേരാണ് ഈ ഭാരതം, അല്ലെങ്കിൽ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, പ്രത്യേകിച്ച് കേരളം. അത് നഷ്ടപ്പെടുത്താൻ ആരും സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാടിന്റെ ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിനെ തെറി വിളിക്കുക, പടച്ചവനെ തെറി വിളിക്കുക, ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു മുസൽമാൻ അങ്ങോട്ട് തിരിച്ച് അവരാരാധിക്കുന്ന ദേവീ ദേവന്മാരെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ലാ തസ്ബു, നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത്. എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ ചീത്ത വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മോശമായ നിലയിലുള്ള വാക്കുകൾ പ്രയോഗം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റിയിട്ട് ആക്ഷേപിച്ചിട്ട് അവരെ അത് ഏറ്റവും കഠിനമായ നിലയിലുള്ള ആക്ഷേപം, എന്നിട്ട് ഒരാള് ഈ പറഞ്ഞവർക്കെതിരെ ഒന്ന് കേസെടുത്തിട്ട് അരമണിക്കൂർ ഇവിടത്തെ പരിശുദ്ധമായ മതസൗഹാർദ്ദമെന്ന സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ കരിവാരിത്തേക്കുന്ന ഒരുത്തനെതിരെ ആരെങ്കിലും ഇതുവരെ കേസ് കൊടുക്കുകയോ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ സന്താനങ്ങൾ ഉണ്ടാകാൻ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായി ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോ അതെടുത്ത് വെച്ചിട്ട് നാളെ ചാനലുകളിൽ, നാളെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിൽ പറയുന്ന എന്താണെന്നറിയോ? എന്നാ പിന്നെ കൊള്ളാലോ, കല്യാണം കഴിക്കണ്ടല്ലോ, ഇസ്തിഗ്ഫാർ ചൊല്ലി നടന്നാ മതിയല്ലോ, പെണ്ണാട്ടിയുടെ കൂടെ കിടക്കണ്ടല്ലോ, ഇസ്തിഗ്ഫാറും ചൊല്ലിയാൽ മതിയല്ലോ, മക്കളുണ്ടാവൂലേ എന്ന് ചോദിക്കുക. അഹിലുൽ ഈമാനോട് പറയേണ്ട കാര്യം ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ എത്തപ്പെടുകയും അത് ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുകയും കറാമത്തുകൾ പോലും മായാവി കഥകളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തത് ഞാൻ അടിവരയിട്ട് പറയുന്നു ഇന്നത്തെ ലൈവ് സമ്പ്രദായങ്ങളിലാണ്. കാരണം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ആരായിരുന്നു? സൂറത്തു മറിയം എടുത്ത് പരിശോധിച്ച സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ എനിക്ക് മക്കൾ ഉണ്ടാവൂല എന്ന് എനിക്കറിയാം, കാരണം എന്റെ എല്ലെല്ലാം നുരുമ്പിപ്പോയി, എല്ല് ക്ഷയം ബലക്ഷയം വന്നു, ഉപയോഗമില്ല, തല നരച്ചു, ഞാൻ പ്രായമായി, എന്റെ ഭാര്യയോ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ആക്ര എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് പറയാം, മച്ചി അല്ലെങ്കിൽ മലടി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണ്. ഇവിടെ അങ്ങനെ തന്നെ പറയണം, പ്രസവിക്കൂല. അത് വലിയൊരു തെറ്റായിട്ട് കാണരുത്. ഖുർആൻ പറഞ്ഞതാ, യഹബുലി മഹേഷ ഇനാസ ചിലക്ക് പെമ്മക്കളെ കൊടുക്കും, വൈ യഹബുലി മഹേഷ ദുക്കൂർ ചിലക്ക് ആൺമക്കളെ കൊടുക്കും, വൈജ്ജുക്കും ദുഃഖറാനും വൈനാസ ചിലക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും, വൈജലു മഹേഷ അക്കീമ ചിലരെ പ്രസവിക്കാത്തവരാക്കി മാറ്റും. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്.
അപ്പൊ പ്രസവിക്കാത്ത പെണ്ണാണ് എന്റെ ഭാര്യ. ഞാനോ പ്രായം വന്ന് നരച്ച് എല്ലിന്റെ ആ ഉപയോഗമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ബലഹീനനാണ്. പക്ഷേ വലം അക്കുംബിദു ആയിക്ക റബ്ബി ശത്തിയ, അല്ലാഹുവെ നിന്നോട് ദ്വാരന്നിട്ട് ഞാൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു മോനെ തരുമോ, എനിക്കൊരു കുഞ്ഞിനെ തരുമോ? ആരാ ചോദിക്കുന്ന സക്കരിയ നബി? ഇത് എപ്പോഴാ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തും മറിയം പറയാണ്, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചത് പതുക്കെ, വളരെ പതുക്കെ, രഹസ്യമായിട്ട്. കാരണം എന്താണെന്നറിയോ? ആളുകളെ കളിയാക്കൂലേ, എഴുന്നേക്കാനുള്ള ആരോഗ്യം ഇല്ലാത്ത പിന്നെ സക്കരിയ നബി, ഭാര്യ പ്രസവിക്കാത്ത പെണ്ണ്, പിന്നെ ഇങ്ങനെ മക്കളുണ്ടാവുമെന്ന് ആളുകൾ ചോദിക്കൂലേ? രഹസ്യമായിട്ട് ദ്വാരം തട്ട് പറഞ്ഞു, വലം മക്കുംബിതു ആയിക്ക റബ്ബി ശക്തിയ, നിന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ പരാജയം സംഭവിച്ചിട്ടില്ല അല്ലാ, അതുകൊണ്ട് എനിക്ക് കുട്ടിയെ തരുമോ? ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചു. ഞാൻ അടിവര ഇടുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബിയെ കിട്ടിയത് അത്ഭുതമല്ല, അത്ഭുതമല്ല. കാരണം ഇബ്രാഹിം നബിക്ക് ആരോഗ്യമുണ്ട്. ഇബ്രാഹിം നബിക്ക് ആരോഗ്യമുണ്ടെന്നൊരു തെളിവെന്താ? ഇസ്മായിൽ എന്ന മോനുണ്ടായി, വർഷങ്ങൾ കഴിഞ്ഞു, മക്കയെടുത്തു കൊണ്ടാക്കി, അവിടെ നാട് വിട്ടു, തിരിച്ചു വന്ന് അർക്കാം പിടിച്ചു. അർക്കാം പിടിച്ചിട്ട് ആ മകൻ അനുസരണയുള്ളവനായി തിരിച്ചു കൊണ്ടുവന്നാക്കി, വീണ്ടും പോയി. പിന്നെ വരുന്നത് എപ്പോഴാണ്? കഅബ നിർമ്മാണത്തിന് വേണ്ടി. കഅബ നിർമ്മിക്കാൻ അന്ന് ഇന്നത്തെ പോലെ മേസ്തിരിമാരും മറ്റു പണിക്കാരൊന്നുമില്ല. ഇബ്രാഹിം നബിയാണ് ഹജറുൽ അസ്വദ് എന്ന കല്ലിന്റെ പുറത്ത് കയറിയിട്ട്, അല്ല സോറി, മക്കാം ഇബ്രാഹിമിന്റെ പുറത്ത് കയറിയിട്ട് ഉയരത്തിലേക്ക് പോകും. ലിഫ്റ്റ് സംവിധാനം, ലിഫ്റ്റ് സംവിധാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കല്ല് മക്കാം ഇബ്രാഹിം, അത് ലിഫ്റ്റ് ആയിരുന്നു. ഇതൊക്കെ അഹ്ലുൽ ഈമാൻ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ കയറി മുകളിലേക്ക് എത്തുമ്പോ ഇസ്മായിൽ നബി കല്ലെടുത്ത് കൊടുക്കും, ആ കല്ല് മുകളിൽ വെക്കും, താഴേക്ക് കല്ല് താന്നു വരും, വീണ്ടും കുനിയും, കല്ലെടുത്ത് ഇസ്മായിൽ നബി കൊടുക്കും, അടുത്ത കല്ലെടുത്ത് മുകളിൽ വെക്കും. അങ്ങനെ കഅബ പണിതു. ഇത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനല്ലേ കഅബ പണിതത്? എന്നിട്ടല്ലേ ഇസ്ഹാഖ് നബിയോടൊപ്പം പോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് പണിതത്? അപ്പൊ ഇബ്രാഹിം നബിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഭാര്യ പ്രസവിക്കാത്ത പെണ്ണു ആയിരുന്നില്ല. പക്ഷെ സക്കരിയ നബിയുടെ നേരെ ഓപ്പോസിറ്റ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് എല്ല് നുരുമ്പി, തല നരച്ചു, ഭാര്യ പ്രസവിക്കാത്ത പെണ്ണായി, എന്നിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുതകരമായ ഒരു മോനെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മകന് അല്ലാഹു തന്നെ പേരിട്ട് കൊടുത്തു. കാരണം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പേരുള്ള ഒരു ആളുണ്ടായിട്ടില്ല. ഇത് ഖുർആൻ സൂറത്തും അറിയാം. നിങ്ങളൊന്ന് പരിശോധിക്കുക, വീട്ടിൽ പോയിട്ട് എന്ത് പേരിട്ട് കൊടുത്തു? നബി അലൈഹിസ്സലാം. ഇത് അല്ലാഹു മക്കളെ കൊടുക്കാൻ കഴിവുള്ളവനാണ്. ആ തടസ്സം എന്താണെന്ന് നോക്കിയിട്ട് മർമ്മത്തിൽ നമ്മൾ തൊടണം. എവിടെയാണ് മക്കൾ ഉണ്ടാകാത്തതെന്ന് നോക്കിയിട്ട് ആ മക്കൾ ഉണ്ടാകാൻ തടസ്സം എവിടെയാണ്, ആ മർമ്മത്തിൽ നമ്മളൊന്ന് സ്പർശിക്കണം. ആ സ്പർശനത്തിന്റെ പേരേതാ? അൽ-ഇസ്തിഗ്ഫാർ. അതാണ് അല്ലാഹു പറഞ്ഞത്, വയുംദിദുക്കും ബിഅംവാലിം വബനീ, എന്റെ ചെറുപ്പക്കാർ അല്ലാഹു നിനക്ക് തരുന്ന ഇസ്തിഗ്ഫാറിലൂടെ പാപങ്ങൾ പുറത്തു നീ പാപരഹിതനായ മനുഷ്യനാക്കി മാറ്റുക മാത്രമല്ല, അല്ലാഹു നിനക്ക് പണം തരും മോനെ, അല്ലാഹു മക്കളെ തരുമടാ, അല്ലാഹു നിനക്ക് ക്ഷേമം തരും മോനെ, അല്ലാഹു നിനക്ക് അരുവികൾ തരും, വയജഅല്ലകും ജന്നാതിൻ വയജഅല്ലകും അൻഹാറാ, എസ്റ്റേറ്റുകൾ നിനക്ക് അല്ലാഹു തരും. ഇനി എന്റെ വാക്കല്ല വിശുദ്ധ ഖുർആൻ. ഇന്നും ഒരർത്ഥത്തിനോ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ ഒരാശയത്തിനോ വ്യത്യാസം വരാതെ കാപ്പ് സൂക്ഷിപ്പിക്കപ്പെടുന്ന ദൈവീക ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ടല്ലേ മുത്തു റസൂൽ അവിടെന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ രാത്രിയിൽ എന്റെ വിശുദ്ധമായ ഈ സദസ്സിൽ നിന്നുകൊണ്ടൊരു സമ്മാനമായി ഞാൻ പറയുകയാ, ഒരു ബറക്കത്ത് എനിക്കും കിട്ടാൻ വേണ്ടി പറയുകയാ, നൂറ് ഇസ്തിഗ്ഫാർ ചൊല്ലാതെ കിടക്കല്ല പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ ഇസ്തിഗ്ഫാർ നൂറെണ്ണമെങ്കിലും ചൊല്ലാതെ നമ്മൾ കിടക്കരുത്. അറ്റ്ലീസ്റ്റ് നൂറെണ്ണമെങ്കിലും. എന്തുകൊണ്ടെന്നറിയോ? റസൂലുള്ള നൂറെണ്ണം ചൊല്ലിയിട്ടാണ് ഒരു ദിവസം ചെലവഴിച്ചിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ആരെങ്കിലും ഇസ്തിഗ്ഫാർ
ജാസിമാക്കിയാൽ നിത്യമാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജാ അവൻ അല്ലാഹു സർവ വേടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു ഒരു എക്സിറ്റ് കൊടുക്കുമെന്നാണ് ഈ മഖ്റജ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തെന്നറിയോ എന്തിലാണോ ഉള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള കവാടമെന്നാണ് വിദേശത്തോടെ വാഹനം ഓടിച്ചു പോയവരല്ലേ നിങ്ങള് ഗൾഫ് രാജ്യത്തിലൂടെ അറേബ്യൻ മണ്ണിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് കാണാം എക്സിറ്റ് വൺ എക്സിറ്റ് ടു എക്സിറ്റ് ത്രീ എന്ന് പറഞ്ഞ് കാണാം ആ എക്സിറ്റിന്റെ തൊട്ടുമുകളിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹ്റജ് ഒന്ന് മഹ്റജ് രണ്ട് മഹ്റജ് മൂന്ന് ഈ മഹ്റജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന റോട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ളൊരു വഴിയെന്നല്ലേ അല്ലാഹു റസൂൽ പറയുന്നു ആരൊരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമോ എന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ അവൻ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങളിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന ശാരീരിക ദുർബലതകളിൽ നിന്ന് അവനൊരു എക്സിറ്റ് അല്ലാഹു കൊടുക്കുന്നതാ പിന്നെ പറഞ്ഞതെന്താണ് വമിങ്കുല്ലി ഹമ്മിനു ഫറജാ മനപ്രയാസമല്ലേ നമുക്ക് ഏറ്റവും വലുത് പ്രയാസമില്ലാത്ത ധാരാ സഹോദര അതിൽ നിന്നൊരു മോചനം വേണോ വമിങ്കുല്ലി ഹമ്മിനു ഫറജാ എല്ലാ മനപ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു സംവിധാനം അത് ഇസ്തിഗ്ഫാറാണ് കൂട്ടരെ മാന റസൂല് പറഞ്ഞതാ ആർക്കാ മനപ്രയാസം ഇല്ലാത്തത് മനപ്രയാസം ഇല്ലാത്ത ആരാ നമ്മൾ കാണുമ്പോ വെള്ളയും വെള്ളയും വയറ്റാൻ വയറ്റ് ഊതിന്റെ മണം എല്ലാ നിലയിലും മുഖം നല്ല പ്രകാശം പക്ഷേ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പുകയുന്നുണ്ടാവും ആളുകൾ നീറുന്നുണ്ടാവും ആളുകൾ ഇരിക്കുന്ന ആളുകളൊക്കെ നോക്കി എന്താ പ്രശ്നം ബഷീർ സാഹിബിനെ നോക്കി എന്തെങ്കിലും വിഷയമുണ്ടോ ഇപ്പോഴും ചിന്തിക്കുന്ന അവിടെ ഈ കട എങ്ങനെ തീർക്കും അല്ലെങ്കിൽ ആ ചിന്തയാണ് ഈ മനസ്സിന് പ്രയാസമില്ലാത്ത ദുനിയാവിൽ ഒരാളും ഇല്ല ആരാളുള്ളത് ഒരു സൈക്കോളജി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ചെന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രിട്ടനിലാണ് അയാളെ ചെന്ന് ഒരു നല്ല ഒത്തൊരു ശരീരമുള്ള ഒരാളാ സൈക്യാട്രിസ്റ്റ് വിഭാഗത്തിൽ ചെന്നിട്ട് ഡോക്ടറുടെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ എന്തെങ്കിലും ഒരു മാർഗം തുറന്ന് കാണിക്കണം സൈക്കോളജി ഡോക്ടറാണ് അയാള് പറഞ്ഞു ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടു പുറകില് ഒരു സിനിമ ഓടുന്നുണ്ട് ചാർലി ചാപ്ലിന്റെ സിനിമ ചാർലി ചാപ്ലിന്റെ സിനിമ ഓടുന്നുണ്ട് തൊട്ടു പുറകിലെ ഒരു തിയേറ്ററിൽ ഒന്ന് കണ്ടിട്ട് വാ ചിരിക്കാനുണ്ട് അതിൽ അതിൽ ചിരിക്കാനുണ്ട് കുറച്ച് ചിരിക്കുമ്പോ മനസ്സിന്റെ പ്രയാസമൊക്കെ ഒന്ന് മാറും ഈ രോഗി പറഞ്ഞു ഇല്ല എനിക്ക് മാറൂല ഡോക്ടർ പറഞ്ഞു മാറും ഞാൻ പലരെയും വിട്ടിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ പലരെയും അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അവർക്കൊക്കെ പ്രോഗ്രസ് ഉണ്ട് നിങ്ങൾ പോ ഇയാള് പറഞ്ഞു ഇല്ല എനിക്ക് അതില് പോയാൽ ആനന്ദം കണ്ടെത്താൻ പറ്റില്ല വാശിയായി സംവാദമായി ഡോക്ടർ ചോദിച്ചു എന്താ നിങ്ങൾ അത്ര ഉറപ്പിച്ചു പറയാൻ കാരണം ഇയാള് പറഞ്ഞു ഞാനാണ് ചാർലി ചാപ്ലിൻ ഞാനാണ് ചാർലി ചാപ്ലിൻ എനിക്കാണ് പ്രശ്നം പിന്നെങ്ങനെ ഞാൻ പോയി കാണും എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ചാർലി ചാപ്ലിന്റെ ഒരു പുസ്തകമുണ്ട് അതിൽ അയാൾ പറഞ്ഞെന്താണെന്നറിയോ മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം കാരണം ഞാൻ കരയുന്നത് ആരും കാണൂല മഴവെള്ളം വീഴുന്നത് കൊണ്ട് ഞാൻ കരയുന്നതൊരു മനുഷ്യനും കാണൂല ഇത് ആരുടെ വാക്കാ ചാർലി ചാപ്ലിന്റെ വാക്കാ ഏത് ചാർലി ചാപ്ലിൻ ലോകത്ത് മുഴുവനും ആളുകളെ ചിരിപ്പിച്ച് ഒരു കൊമേഡിയനായി മാറി മിസ്റ്റർ ബീനിനെക്കാളും കവച്ചു വെക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള കൊമേഡിയനായി മാറിയ ലോകം കണ്ട ഏറ്റവും വലിയ കൊമേഡിയൻ ചാർലി ചാപ്ലിൻ അയാൾക്ക് ദുഃഖമുണ്ട് അയാൾക്കും പ്രശ്നമുണ്ട് നമ്മൾ കരുതുന്നത് പോലെയല്ല നീറുന്ന മനസ്സാണ് പലരുടെയും വെളുത്ത ശരീരത്തിന്റെയും വെളുത്ത കുപ്പായത്തിന്റെയും ഉള്ളിലുള്ളത് ഇതൊക്കെ മാറാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടാ മാറൂല മിസ്റ്റർ ബീന്റെ തമാശ കണ്ടാ മാറൂല ഏതെങ്കിലും നിലയിൽ നമുക്ക് വായനകളിലൂടെ അതിനെ മാറ്റാൻ പറ്റൂല ഒരു ഷെയറിലൂടെ മാറ്റാൻ പറ്റൂല മനസ്സിൽ അടിഞ്ഞുകൂടിയ ദുഃഖത്തിന്റെ കാർമേഘത്തെ പെയ്യിപ്പിച്ച് കർക്കിടകം പെയ്യിപ്പിക്കാൻ ഒരൊറ്റ സംവിധാനത്തിനെ കഴിയൂ ആദരവായ പ്രവാചകൻ പറഞ്ഞു മിങ്കുല്ലി ഹമ്മിൻ ഫറജ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു ദുഃഖം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും
ദുഃഖം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അതിനുള്ള കണ്ണുണ്ടായാൽ മതി നമുക്ക്, അതിനുള്ള കണ്ണുണ്ടായാൽ മതി. ചില ആളുകൾക്ക് അതിനുള്ള കണ്ണ് നമുക്ക് ആർക്കും ഇല്ല. പള്ളിയിൽ ഒതുവെടുക്കുന്ന ഒരു മനുഷ്യൻ ചെറുപ്പക്കാർ അങ്ങോട്ട് വിളിച്ചു, അബൂ ഖനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വിളിച്ചു, ഇങ്ങോടാ, നീ ഉമ്മായും ബാപ്പായും പറഞ്ഞ അനുസരിക്കൂലല്ലേ? അതെങ്ങനെ മനസ്സിലായി? നീ ഒതുവെടുത്തപ്പോ നിന്റെ ഒതുവെടുത്ത വെള്ളത്തുള്ളികൾ നിലത്ത് വീണപ്പോൾ റസൂൽ എന്ന് പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാപത്തിന്റെ കറകൾ കഴുകി പോവാന്നാണ് ഒതുവെടുക്കുന്നത്. നീ അങ്ങനെ ഒതുവെടുത്ത് വെള്ളം വീണപ്പോ ആ വെള്ളത്തിൽ ഞാൻ കണ്ടു നീ ഉമ്മയും വാപ്പയും തള്ളി പറയുന്നത്. അത് കാണാൻ കണ്ണ് മഹാന്മാർക്കുണ്ടായി, നമുക്കില്ല, നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് മനപ്രയാസം മാറ്റാൻ നമ്മുടെ മുമ്പിലുള്ള വഴി ഇസ്തിഗ്ഫാർ തന്നെയാണ്. വീണ്ടും പറയുന്നു, പട്ടിണി കിടക്കുന്നവരാണോ ഇന്ന്? പട്ടിണിയാണ്, കച്ചവടമില്ല, സ്ഥാപനങ്ങളുണ്ട് തുറക്കുന്നില്ല, ഒരുപാട് ഭൂസ്വത്തുക്കളുണ്ട് വിറ്റുപോകുന്നില്ല, ലാൻഡ് സെയില് നടക്കുന്നില്ല. കാസർഗോഡ് തന്നെ ഒരുപാട് ഒരുപാട് പണക്കാര് വലിയ പട്ടിണിയിലാണ്. നമ്മളൊക്കെ കാണുന്നത് പോലെ ആകില്ല. വീട്ടിന്റെ അകത്ത് നാല് പതിൽക്കെട്ടിന്റെ ഉള്ളില് എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അറിയാതെ പടച്ചവനവന് റിസ്ക് കൊടുക്കണോ, കണക്കില്ലാതെ പടച്ചവനവന് റിസ്ക് കൊടുക്കണോ, അതിനുള്ള വഴി എന്തെന്നറിയോ? അത് ഇസ്തിഗ്ഫാർ ചൊല്ലലാ, ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിലേക്ക് വെച്ച വഴിയെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ വലിയ ഇബാദത്തായി എണ്ണി പറഞ്ഞ ഈ മഹത്തായ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പുണ്യമായ ഇബാദത്തുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ ആരാധനയുടെ ഭാഗമായി ഇബാദത്തായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ഇനി ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പത്തര മണിക്ക് നമ്മുടെ പ്രസംഗം നിർത്തണമല്ലോ. രണ്ടേ രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വാപ്പ മരിച്ച എത്രയോ ആളുകൾ എന്റെ സദസ്സിലുണ്ടാകും, ഉമ്മ മരിച്ച എത്രയോ ആളുകൾ എന്റെ സദസ്സിലുണ്ടാകും, ഭാര്യ മരിച്ച എത്രയോ ഭർത്താക്കന്മാരെന്റെ സദസ്സിലുണ്ടാകും, ഭർത്താക്കന്മാര് മരണപ്പെട്ട എത്രയോ ഭാര്യമാർ ഇവിടെ ഇരിപ്പുണ്ടാകും, പൊന്നുമക്കൾ മരണപ്പെട്ട എത്രയോ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടാകും. എനിക്ക് അവരോട് പറയാനുള്ളത്, എന്താ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ട് അടക്കം കഴിഞ്ഞ മയ്യത്തിന്റെ അടുത്ത് ഖബറിന്റെ അടുത്ത് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഫഖാൽ അവിടെ നിന്ന് അവിടെ കൂടി ജനങ്ങളോട് പറയുമായിരുന്നു, ഇസ്തഗ്ഫിറൂലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തഗ്ഫാർ ചൊല്ലണേ, നിങ്ങൾ ഈ മയ്യത്തിന് വേണ്ടി ഇസ്തഗ്ഫാർ ചൊല്ലണേ, വസലൂ ലഹു തസ്ബീതാ, മുങ്കർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാ, ഈ മയ്യത്തിന് കഴിയാൻ വേണ്ടിയിട്ട് റബ്ബിനോട് നിങ്ങൾ തേടണേ. ഫഇന്നഹു ആന യുസ്അൽ, ഏതാനും മിനിറ്റുകൾക്കകം ചോദ്യം ആരംഭിക്കുകയാ. ഒരു മരണപ്പെട്ട മയ്യത്തിനോട് നമുക്കുള്ള കടമ എന്തെന്നറിയോ? മയ്യത്തടക്കയിട്ട് ഓടിപ്പോകലല്ല, മരണപ്പെട്ടാൽ വീട്ടിൽ ചെന്നിട്ട് റീത്തു വെച്ചിട്ട് പോകലല്ല, മരിച്ച വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഹാദറ എന്ന് പറഞ്ഞ് സെൽഫി എടുത്ത് ഫോട്ടോ അപ്ഡേഷൻ ചെയ്തിട്ട് പോകലല്ല. പിന്നെ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് പോയാൽ അവിടുത്തെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിട്ട് നേരെ പോകേണ്ടത് ആ മയ്യത്ത് കബറടക്കുന്ന ഖബർസ്ഥാനില. അവിടെ ചെന്നിട്ട് മയ്യത്തിന്റെ ഖബറിന്റെ തട്ടടുത്ത് നിന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് ലോകത്തിന്റെ മുത്തേ മദീനയുടെ രാജാവ്, നമ്മുടെ ഹൃദയത്തിന്റെ വികാരമേ തഹാ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പള്ളിക്കാട് വൃത്തിയാക്കാൻ മഹല്ലുകാര് നടക്കുകയാ. ഞാൻ അടിവരെ ഇട്ടു പറയാ, കാട് വൃത്തിയാക്കാൻ കൊട്ടേശം കൊടുക്കുകയാണ്. കാരണം എന്തെന്നറിയോ? പള്ളിക്കാട് മൂർഖം പാമ്പിന്റെ സങ്കേതമാകുന്നു. പള്ളിക്കാട് ആളുകേറാത്തതിന്റെ പേരിൽ കാട് പിടിച്ച് കിടക്കുകയാ. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. പല പള്ളികളിലും ചെന്നാൽ ആ കബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ട ഒരാളുടെ കബറിന്റെ അടുത്ത് ചെന്നിട്ടൊന്ന് സലാം പറയാൻ പറ്റില്ല. കാ
കാരണം എന്തെന്നറിയോ? ആ കബറിന്റെ പുറത്ത് പാമ്പുണ്ടോ തേളുണ്ടോ അറിയില്ല, പക്ഷേ ഓരോ ആളുകളും പള്ളിയിൽ കമ്മിറ്റി വിളിച്ചിട്ട് റമലാനെത്തുമ്പോ കൊട്ടേഷൻ കൊടുക്കുകയാണ്. എന്തിനെന്നറിയോ? പള്ളിക്കാട് വൃത്തിയാക്കണ 2 ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുത്തു. ഞാൻ ചോദിക്കുകയാണ്, ചെരുമ്പക്കാരാ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ, വാപ്പാന്റെ കബറിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചയെങ്കിലും പോയി സിയാറത്ത് ചെയ്താൽ, ഉമ്മാന്റെ കബറിന്റെ ചാരപ്പ് എന്നിട്ടൊരു വെള്ളിയാഴ്ചയെങ്കിലും അസ്സലാമു അലൈക്കി യാ ഉമ്മീ, എന്റെ ഉമ്മ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അസ്സലാമു അലൈക്ക യാ അബീ, എന്റെ വാപ്പാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു മോൻ കൃത്യമായി വെള്ളിയാഴ്ചയെങ്കിലും സിയാറ ചെയ്താൽ, എല്ലാവരും അങ്ങനെ സിയാറത്ത് ചെയ്താൽ പള്ളിക്കാട് കാട് പിടിക്കുമോ? ഇല്ല. സഹോദരങ്ങളെ, മയ്യപ്പെട്ട് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി പാപം പൊറുക്കലിനെ ചേരിച്ച് അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപം ചെയ്യാത്തവരെ പോലെയാണ്. എത്ര വലിയ പാപം ചെയ്തവനും ഒരു പാപം ചെയ്തു പോയി പിന്നെ പശ്ചാത്തപിച്ചു മടങ്ങി. അത്തായിബ് വിനദം കമല്ല ദമ്പല, പാപമില്ലാത്തവനെ പോലെയായി. അപ്പൊ ഞാന് പാപം ചെയ്തു, ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. ഇനി ഞാൻ ചെയ്ത ആ പാപത്തിന്റെ പേരിൽ ആരാക്ഷേപിക്കുന്നുവോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ആ പാപം ചെയ്യാതെ മരിക്കില്ല, അയാൾ ആ പാപം ചെയ്യാതെ മരിക്കില്ല. നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് എണ്ണി പറഞ്ഞു നമുക്ക് പശ്ചാത്തപിച്ചു മടങ്ങി അവനിലേക്ക് ഖേദിച്ചു മടങ്ങി എല്ലാം അവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു അല്ലാഹുവിലേക്ക് നമുക്ക് ലയിച്ചു ചേരാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.